രക്തദാഹി മലയാളം ഹൊറർ നോവൽ ഭാഗം 24. അവൾ അകത്തേക്ക് നടന്നു. കൊച്ചച്ഛൻ്റെ ആയുസിൻ്റെ എണ്ണം തീർന്നു വരികയാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കൊച്ചച്ഛനെ കാണാൻ വരും. അതുവരെ സുഭദ്രാമ്മ ജാഗ്രതയോടെ ഇരിക്കണം. ഗംഗ നീലുവിനെ കാണാൻ ശ്രമിക്കാതെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയതും മുന്നിൽ ഭദ്ര, അവളുടെ കണ്ണുകളിൽ പഹ. ഗംഗ അവൾക്ക് മുഖം കൊടുക്കാതെ വേഗം നടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവൾ ആഗ്രഹിച്ചു. വേണ്ട, നോക്കരുത്, അവളോട് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. സുഭദ്രാമ ജനാല വഴി ഗംഗ പോകുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് അടച്ച് നടന്നു വരുന്ന ഭദ്രയെ കണ്ട് അവർ തളർന്നു നിന്നു. ഭദ്ര, എൻ്റെ മകൾ, എൻ്റെ ഈശ്വരന്മാരെ, ഇങ്ങനെ ഒരു വിധി ഒരമ്മയ്ക്കും വരുത്തരുതേ. അവൾ അകത്തേക്ക് നടന്നെടുക്കുകയാണ്. ദൈവമേ, സുഭദ്രാമ ഞടുങ്ങി നിന്നു. അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചാൽ അവളുടെ അച്ഛനെ രക്ഷിക്കാനാവും. ഭദ്ര മകളാണ് എൻ്റെ ന്യായ. ഭദ്ര അടുക്കള ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ട്. സുഭദ്ര മുറിയിലിരുന്നു. നീലു, അവർ വിളിച്ചു. ഭദ്ര എന്ന് വിളിക്കാൻ അവർ ഭയന്നുപോയി. സുഭദ്രയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീലു മുറിയിലേക്ക് കയറി വന്നു. നീലുവിനെ കണ്ട് അവർ ശബ്ദിക്കാനാവാതെ ഇരുന്നു പോയി. എന്താ സുഭദ്രാമ്മ വിളിച്ചത്? അവർ മറുപടിയില്ലാതെ നീലുവിനെ നോക്കിയിരുന്നു. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അവൾ മുറിവിട്ടുപോയി. ഗേറ്റ് കടന്ന് കാർ മുറ്റത്ത് വന്നു നിന്നു. രാഘവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. വാതിൽ തുറന്നത് സുഭദ്രയായിരുന്നു. നീലു എവിടെ? അകത്തുണ്ട്. വയ്യാത്ത നീ എന്തിനാ മെനക്കെട്ട് എഴുന്നേറ്റ് വന്നത്? ഇടയ്ക്ക് ഒരു മാറ്റം നല്ലതാണ്. രാഘവൻ അവരെ ഒന്ന് നോക്കി. സംസാരത്തിലെന്തോ ഗൗരവം ഉള്ളതുപോലെ അയാൾക്ക് തോന്നാതിരുന്നില്ല. സുഭദ്രയെ അർത്ഥം വെച്ച് നോക്കിയിട്ട് അയാൾ മുറിയിലേക്ക് നടന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷം ഗംഗയെ തേടി മാത്യൂസിൻ്റെ കോൾ വന്നു. മാത്യൂസിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനുണ്ട്. അയ്യോ, അതുമാത്രം ഗംഗ പറയരുത്. ഫോണിലൂടെ സംസാരിക്കുകയോ പുറത്തെവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, കാണാം. പക്ഷേ എന്നെ ആ വീട്ടിലേക്ക് ക്ഷണിക്കരുത്. ഇപ്പോഴും ഓർക്കുമ്പോൾ മുട്ടുവിറക്കുകയാണ്. ഗംഗ പറഞ്ഞു, കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നോ? പോയി. മാത്യൂസ് പറഞ്ഞത് ശരിയാണ്. കൊച്ചച്ഛൻ അലക്സിനെ ഗംഗയ്ക്ക് മാത്യൂസിനോട് ഒന്നും മറയ്ക്കാനുണ്ടായിരുന്നില്ല. എല്ലാം കേട്ട ഒരു നിമിഷം മറുപടിയില്ലാതെ നിന്നുപോയി മാത്യൂസ്. മറുനിലയ്ക്ക് ശബ്ദമില്ലാതെ വന്നപ്പോൾ ഗംഗ മാത്യൂസിനെ വിളിച്ചു നോക്കി. ഞാൻ കേൾക്കുന്നുണ്ട് ഗംഗേ. അതെ മാത്യൂസ്, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആരാ ഗംഗേ? അത്ര അത്യാവശ്യമുള്ളതാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം. ആരാണത്? അത് വഴിയെ പറയാം. ദുബായിൽ നിന്നാണ്. എന്നാൽ ഞാൻ വയ്ക്കട്ടെ. മാത്യൂസിൻ്റെ കോൾ കട്ടായതും സന്ദീപിൻ്റെ കോൾ വീണ്ടും വന്നു. ഹലോ സന്ദീപേട്ടാ. ആ, നിൻ്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ. അത് ആരായിരുന്നു? അത് മാത്യൂസ് ആയിരുന്നു. ഏത് മാത്യൂസ്? അത് പിന്നെ പറയാം. സന്ദീപേട്ടൻ്റെ വിശേഷം പറ. എൻ്റെ വിശേഷം എന്താ? എൻ്റെ കാമുകിയെ കാണാത്തതിൽ ചെറിയ വേദനയുണ്ട്. സഹിക്കാതെ പറ്റില്ലല്ലോ. ഇപ്പം തോന്നുവാ. എന്ത്? എന്നെ വേണ്ടാന്ന് വയ്ക്കാമെന്നോ? ഇപ്പോഴത്തെ ചില വീട്ടമ്മമാരെ പോലെ ഞാനും മാറി ചിന്തിക്കുവേ. എന്ത്? കടലക്കറി എനിക്കും വയ്ക്കാനറിയാം. എൻ്റെ കൂടത്തായി ഭഗവതി, ഞാൻ എന്താ കേൾക്കുന്നത്? എൻ്റെ ഗംഗ ഒരുപാട് മാറിപ്പോയല്ലോ. അതല്ലടി, നിന്നെ ഞാനങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കുക. ഇന്നോ? ഇന്നോ നാളെ അല്ലടി എൻ്റെ ഇത്തവണത്തെ വരവിന്. ഇടയ്ക്ക് മാത്യൂസിൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു, എങ്കിലും സന്ദീപിൻ്റെ കോൾ തുടർന്നുകൊണ്ടേയിരുന്നു. പറ ഗംഗെ, വീട്ടിലെന്തുണ്ട് വിശേഷം? സന്ദീപിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടി? എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷമേ സന്ദീപേട്ടൻ മറുപടി പറയാവൂ. അവനിൽ ടെൻഷനായി. എന്തായിരിക്കും അവൾ പറയാൻ പോകുന്നത്? സന്ദീപേട്ടാ. ആ, പറയൂ ഗംഗെ. ശ്രീകുട്ടനെ ഒഴിച്ച് ബാക്കി നടന്ന സത്യങ്ങൾ മുഴുവനും അവൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം സന്ദീപിൽ നിന്ന് മറുപടി വന്നില്ല. സന്ദീപേട്ടാ, അവൾ വിളിച്ചു നോക്കി. ഇനി വെച്ചിട്ട് പോയോ? എന്തോ? ആ, സന്ദീപേട്ടാ, സന്ദീപേട്ടാ. ആ ഗംഗേ, നീ പറയുന്നത് എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം സന്ദീപേട്ടാ. ഈ ലോകത്ത് നടക്കുന്നതും നടന്നതുമായ കുറെ സത്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സന്ദീപേട്ടൻ എന്നെ കാണാൻ നീ വരരുത്. ദത്തൻ തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, ഒരു കാരണവശാലും സന്ദീപേട്ടൻ ഇവിടെ വരാൻ പാടില്ലെന്ന്. അപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെങ്കിൽ? നടക്കില്ല ഗംഗേ, ഞാൻ വന്നിരിക്കും. നിന്നെ ഒന്ന് കാണാൻ കഴിയാതെ വല്ലപ്പോഴും മാത്രമുള്ള ഫോൺ, അതും നീ കൃത്യമായി എടുക്കുമോ? അതുമില്ല. ഞാൻ വന്നിരിക്കും, എനിക്ക് പറ്റില്ല. സന്ദീപേട്ട, ഞാൻ പറഞ്ഞത് ഇരുസയ കാര്യമാണ്. ഈ ഭദ്രയെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഗായത്രിയിലും കൊച്ചച്ഛൻ്റെ വീട്ടിലും കഴിയുന്ന
നീലു എന്ന പേരിൽ കയറി പറ്റിയിരിക്കുന്നത് ഭദ്രയാണ്. കുറച്ച് കാര്യങ്ങൾ സുഭദ്രാമ്മയോട് ഞാൻ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ഭദ്രയെ എടുത്തതിന് ശേഷം നിന്റെ കൊച്ചച്ഛനെ ജയിലിലടയ്ക്കുവാനാണോ? അത് കൊച്ചച്ഛൻ്റെ വിധി പോലെ ഇരിക്കും. സന്ദീപേട്ട, ഇവിടെ കരണ്ട് പോയി, ഞാൻ മെഴുകുതിരി കത്തിക്കട്ടെ? മെഴുകുതിരിയോ? ഞാൻ രാത്രിയിൽ എന്നാ വിളിക്കാൻ കേങ്കെ. ശരി സന്ദീപേട്ട. സന്ദീപ് ഫോൺ കട്ട് ചെയ്തിട്ട് അല്പനേരം കൂടി ഇരുന്നു. കഷ്ടം, എന്തൊരു വിധിയാ ആ പെൺകുട്ടിക്ക്. അവൻ ബെഡിലേക്ക് നീണ്ടു നിവർന്ന് കടന്നു. പിന്നെ മറ്റൊരാളുടെ നമ്പർ കുത്തി. അയാൾ ലൈനി വന്നു. ഗാനം തങ്കച്ചൻ ചേട്ടൻ. ഗാനം തങ്കച്ചൻ ചേട്ടനല്ലേ? ആ, ഞാൻ സന്ദീപാണേ, ദുബായിൽ നിന്നാ. ഹാ, ഹലോ സന്ദീപ്. എന്താ സന്ദീപേ, പറഞ്ഞോ. എൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റുമാനൂരുണ്ട്, നമുക്ക് ഒരു ഇൻവെർട്ടർ വയ്ക്കാനായിരുന്നു. വീട് ഒരു പട്ടിക്കാട്ടില്ല. അത് സാരമില്ല സന്ദീപേ, മുറ്റത്ത് വണ്ടി ചെല്ലുമോ എന്നറിഞ്ഞാൽ മാത്രം മതി. ആ പിന്നെ സന്ദീപേ, പെർഫ്യൂം കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ ഓക്കെ തങ്കച്ചൻ ചേട്ടാ. പിന്നെ തങ്കച്ചൻ ചേട്ടനെ വിളിക്കാൻ തന്നെ കാരണം അവിടെ മൂന്ന് സ്ത്രീകൾ ഒറ്റയ്ക്കേയുള്ളൂ. ഗംഗയുടെ നമ്പർ സന്ദീപ് അയാൾക്ക് നൽകിയ ശേഷം ഫോൺ കട്ട് ചെയ്തു. ഗംഗയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നു. പിറ്റേന്ന് തന്നെ ഗാനം തങ്കച്ചൻ വന്ന് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്ത് മടങ്ങി. അന്ന് രാത്രി ഗംഗ ഉറക്കത്തിലായിരുന്നു. ഗായത്രി അടച്ചിരുന്ന മുറിയുടെ ഓടാമ്പൽ നീക്കി അകത്തു കടന്നു.